ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നൊരു ചിക്കൻ റോസ്റ്റ് ചെയ്തെടുത്താലോ. അതൊരു കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മളെടുക്കുന്ന മസാലപ്പൊടികൾ ചേർക്കാതെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഞാനിത് റോസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ കട്ട് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇനി വേണ്ടത് 2 സവോള, ഒരു മീഡിയം സൈസ് 2 സവോള ഇതേപോലെ ചോപ്പ് ചെയ്തെടുത്തത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1 ടൊമാറ്റോ, അതും ഇതേപോലെ ചോപ്പ് ചെയ്തതാണ്. നല്ലപോലെ പഴുത്ത ടൊമാറ്റോ ആണ് കേട്ടോ. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ടീസ്പൂൺ വീതം ഇതേപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. പിന്നെ ഇതിലേക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന പൗഡേഴ്സ്, 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, 4 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് സാധാരണ ചെയ്യുന്നതിലും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതിലേക്ക് നമ്മൾ ഗരം മസാല പൗഡർ ആഡ് ചെയ്യുന്നില്ല. ഗരം മസാല അല്ലെ ഇറച്ചി മസാല എന്ന് പറയുന്ന ഇറച്ചി കൂട്ടുകൾ പൊടിച്ചെടുത്ത മസാല ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം കൂടുതലായിട്ട് മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഇത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് അധികം മല്ലി ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മല്ലിയുടെ ഒരു ഫ്ലേവറും പിന്നെ കശ്മീരി ചില്ലിയുടെ ഒരു കളറുമാണ് ഇതിന് കിട്ടുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഒരു പാനിൽ നമുക്കൊരു 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. സവോള ചേർത്തിട്ട് 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കണം. സവോള വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ടൊമാറ്റോ ആണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ടൊമാറ്റോയും ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നിടം വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ടൊമാറ്റോ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ 1 നുള്ള് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. അത് ഫ്ലെയിം കുറച്ച് കൊടുത്തിട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നിടം വരെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം മല്ലിപ്പൊടിയുടെ നല്ലൊരു ഫ്രേഗ്രൻസ് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കറിയിലേക്ക് ആവശ്യമായ ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് എരിവിനായിട്ട് പച്ചമുളക്, പെപ്പർ പൗഡർ അങ്ങനെ ഒന്നും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. കശ്മീരി ചില്ലി പൗഡറിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് മുളക് പൊടിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കൊടുക്കാം. അല്ല, ഈ എരിവ് പോരാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവ് കൂട്ടുകയോ കുറയ്ക്കുകയോ നമുക്ക് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് ചെറു ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 150 ml വെള്ളം ഉണ്ടത്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്യണം. ബോയിൽ ചെയ്യാനായിട്ട് നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഈ ഗ്രേവിയിൽ ചെറിയ തീയിൽ കടന്നിട്ട് വേണം നമുക്ക് ഈ ചിക്കൻ പീസസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് പാൻ അടച്ചു കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഇത് നല്ല കുക്ക്ഡായി വരുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റി നല്ല റോസ്റ്റായി കിട്ടും. അപ്പോൾ ടൈം നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല. ഓരോ ചിക്കൻ്റെയും വേവ് അനുസരിച്ചിരിക്കും. മിക്കവാറും ഈ വെള്ളം വറ്റി കഴിയുമ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് കുക്ക്ഡ് ആയിട്ടുണ്ടാവും. ഇടയ്ക്ക് പാൻ ഒന്ന് തുറന്ന് നോക്കിയേക്കണേ. ഞാനിപ്പോൾ ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പാനിൽ പിടിച്ചോ വെള്ളം വറ്റിയോ ചിക്കൻ കുക്ക്ഡ് ആയോ എന്നൊക്കെ ഒന്ന് നോക്കണം. ചിക്കൻ ഇച്ചിരിയും കൂടെ കുക്കാവാനുണ്ട്. അതേപോലെ കുറച്ചും കൂടെ ഗ്രേവി വറ്റാനുണ്ട്. നമുക്കിത് വറ്റിച്ച് റോസ്റ്റാക്കി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഇത് കവർ ചെയ്ത് വെച്ച് കുറച്ച് നേരം കൂടെ ഒന്ന് കുക്ക് ചെയ്യുകയാണ്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കവർ ചെയ്ത് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 13-14 മിനിറ്റ് ആയി. വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചായിരിക്കുമല്ലോ ഞാനിതിലേക്ക് കരിവേപ്പില ചേർത്തിരുന്നില്ല. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് പാൻ ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുത്താൽ മതി. ഞാനിടയ്ക്ക് ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടൊന്ന് കുക്ക് ചെയ്ത് നോക്കിയതാണ്.
അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഇത് പലർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഗരം മസാല ചേർക്കാത്തത് കൊണ്ട് ആ ടേസ്റ്റ് കിട്ടില്ലെന്ന് വിചാരിക്കേണ്ട. മല്ലിയുടെ നല്ല ഫ്ലേവറും ഫ്രാഗ്രൻസും ഉണ്ട്. മല്ലിയിൽ ചെയ്തെടുത്ത ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇറച്ചി മസാലയും കറിവേപ്പിലയും ഒന്നും ചേർക്കാതെ കംപ്ലീറ്റ് ആയിട്ട് കോഴിയാന്തർ ഫ്ലേവറിൽ ചെയ്തെടുത്ത ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി ഇത് ചൂടോടുകൂടെ സെർവ് ചെയ്യണം കേട്ടോ. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ കമൻസ് എന്നെ അറിയിക്കണം. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.